السلام عليكم ورحمة الله. الفرائض المحمدية سبق 38. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. بسم الله الرحمن الرحيم. باب تصحيح المسائل وهو عبارة عن أقل عدد يخرج منه حل كل وارث بلا كسر. തസ്ഹീഹുൽ മസ്അലയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. മസ്അല ശരിപ്പെടുത്തുക, ഓരോരുത്തർക്കും കസറില്ലാത്ത രൂപത്തിൽ ഓഹരി കൊടുക്കുക. വഹുവ ഇബാറത്തുൻ അൻ അകല്ലി അദദിൻ, ഏറ്റവും ചുരുങ്ങിയ എണ്ണത്തെക്കുറിച്ച് പറയപ്പെടുന്നതാണ്. എങ്ങനത്തെ എണ്ണം? യഹ്റുജു മിൻഹു, ആ എണ്ണത്തിൽ നിന്ന് പുറപ്പെടും ഹല്ലു കുല്ലി വാരിസിൻ, ഏതൊരു വാരിസിൻ്റെയും ഓഹരി വിലാ കസറിൻ, കസറ് കൂടാതെ. അപ്പൊ കെസറ് കൂടാതെ ഏതൊരു വാരിസിന്റെയും ഓഹരി പുറപ്പെടുന്ന ഏറ്റവും ചുരുങ്ങിയ എണ്ണം. അപ്പൊ വഹുവ ഇബാറത്തുൻ അൻ അകല്ലി അദദിൻ, ഏറ്റവും ചുരുങ്ങിയ എണ്ണത്തെക്കുറിച്ച് പറയപ്പെടുന്നതാ. എങ്ങനത്തെ എണ്ണം? യഹ്റുജു മിന്നു, ആ എണ്ണത്തിൽ നിന്ന് പുറപ്പെടും ഹല്ലു കുല്ലി വാരിസിൻ ബിലാ കെസറിൻ, കെസറ് കൂടാതെ ഏതൊരു വാരിസിന്റെയും ഓഹരി. അപ്പൊ ഫൈദ അഹത്ത, നീ പിടിച്ചാൽ, നസീബ കുല്ലി ഫരീഖിൻ, ഓരോ വിഭാഗത്തിൻ്റെയും ഓഹരിയെ നീ പിടിച്ചാൽ. മിൻ അസുലിൽ മസ്അലത്തി, അസുൽ മസ്അലയിൽ നിന്ന്. അപ്പം അസുൽ മസ്അലയിൽ നിന്ന് ഓരോ വിഭാഗത്തിൻ്റെയും ഓഹരിയെ നീ പിടിച്ചാൽ എന്നിട്ട് നോക്കണം. ഫ ഇമ്മ, ഒന്നുകിൽ ഐ യങ്കസിം അല അദദി റുഊസിഹിം ബിലാ കസിരിൻ ഔല, ഒന്നുകിൽ എന്തുണ്ടാകും, ആ സംഖ്യ അദദി റുഊസിൻ്റെ മേൽ അംശയമായേക്കാം ബിലാ കസിരിൻ, കസറ് കൂടാതെ. കസറ് കൂടാതെ അംശയമായേക്കാം, ഔല, അല്ലെങ്കിൽ അംശയമാകൂല. രണ്ടിന് ഉദാഹരണം പറയൂട്ടോ. അപ്പം ഫൈദ അഹദ്ദ, നീ പിടിച്ചാൽ, നസീബ കുല്ലി ഫരീഖിൻ മിൻ അസലിൽ മസ്അലത്തി, അസലിൽ മസ്അലയിൽ നിന്ന് ഓരോ വിഭാഗത്തിൻ്റെയും ഓഹരിയെ നീ പിടിച്ചാൽ. ഫ ഇമ്മ, ഒന്നുകിൽ അൻ യങ്കസിമ അല അദദി റുഊസിഹിം ബിലാ കസിരിൻ, കസറ് കൂടാതെ ആ സംഖ്യ അദദി റുഊസിൻ്റെ മേൽ അംശയമായേക്കാം, ഔല, അല്ലെങ്കിൽ അംശയമാകൂല. അപ്പൊ ഫൈനിൻ കസമ ഫലാ ഹാജത ഇല അമലി തസ്ഹീഹി, ഫൈനിൻ കസമ, അങ്ങനെ അംശയമാവുകയാണെങ്കിൽ ഫലാ ഹാജത്ത, ആവശ്യമില്ല, ഇല അമലി തസ്ഹീഹി, തസ്ഹീഹിൻ്റെ അമലിലേക്ക് പിന്നെ ആവശ്യമില്ല. അങ്ങനെ കൃത്യമായിട്ട് അംശയമാകുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ തസ്ഹീഹിൻ്റെ മസ്അലൻ്റെ ആവശ്യമില്ല. ഉദാഹരണം നമുക്ക് നോക്കാം. ക അബവൈനി വ ബിന്തൈനി, ഒരാൾ മരണപ്പെട്ടു, അവിടെ അനന്തരാവകാശികളായിട്ട് അബവൈനി, വാപ്പയും ഉമ്മയും ഉണ്ട്, രണ്ട് പെൺമക്കളും ഉണ്ട്. അപ്പോൾ വാപ്പക്ക് എത്രയാണ്? സുദുസ്, ഉമ്മക്ക് സുദുസ്, പെൺമക്കൾക്ക് സുലുസാനി. അപ്പം അവിടെ അസൽ മസ്അല ആറാണ് വരിക. ആറിൽ നിന്ന് ഒന്ന് ഉമ്മ കൊടുത്തു, ഒന്ന് ഉപ്പ കൊടുത്തു, പിന്നെ ആറിൽ നിന്ന് നാല് ബിന്തേനിക്കും കൊടുത്തു, അവർക്ക് രണ്ട് വീതം കൊടുത്തു. അപ്പം അവിടെ കെസറ് വരുന്നില്ലല്ലോ. അപ്പോൾ ഫൈനിൻ കസമ, അങ്ങനെ അംശയമാവുകയാണെങ്കിൽ ഫലാ ഹാജത്തെ ഇല അമലി തസ്ഹീഹി, തസ്ഹീഹിൻ്റെ അമലിലേക്ക് പിന്നെ ആവശ്യമില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. കബവൈനി വ ബിന്തേനി, വ ഇല്ല, ഇനി അംശയമാവുന്നില്ല, അംശയമാവുന്നില്ല, കെസറ് വരുന്നുണ്ട്, കെസറ് വരുന്നുണ്ട്. അത് പല രൂപം ഉണ്ടാവും. ആ കെസറ് വരുന്ന സമയത്ത് തന്നെ ഇമ്മാ യക്കൂനൽ കെസറു അല ഫരീഖിൻ വാഹിദിൻ, ആ കെസറ് വരുമ്പോൾ ഒന്നുകിൽ ആ കെസറ് വരൽ ആയേക്കാം അല ഫരീഖിൻ വാഹിദിൻ, ഒരു വിഭാഗത്തിൻ്റെ മേൽ മാത്രമായിരിക്കും കെസറുണ്ടാവുക. ഔ അക്സറ, അല്ലെങ്കിൽ ഒന്നിലധികമാവാം, ഒരു വിഭാഗത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ഒന്നിലധികമാവാം. ഒന്നിലധികം എന്ന് പറയുമ്പോൾ വലാ യതജാവസു അൻ അർബൈ, ഒന്നിലധികം വരുമ്പോൾ അത് നാലിനെ വിട്ടുകിടക്കുകയില്ല, നാല് വിഭാഗത്തിനേക്കാൾ അത് വിട്ടുകിടക്കുകയുമില്ല. അപ്പോൾ ഫൈമാ യക്കൂനൽ കസറു, ആ കെസറ് വരലായേക്കാം അലാ ഫരീഖിൻ വാഹിദിൻ, ഒരു വിഭാഗത്തിൻ്റെ മേലാവാം. ഔ അക്സറ, അല്ലെങ്കിൽ ഒന്നിലധികമാവാം. വലാ യതജാവസു അൻ അർബൈൻ, ഒന്നിലധികം വരുമ്പോൾ അത് നാലിനെ വിട്ടുകിടക്കുകയില്ല. ഇനി ഒരു വിഭാഗത്തിൻ്റെ മേൽ കെസറുണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് പറയാം. ഫഇൻ കാനൽ കെസറു, ഇനി കെസറായി, അലാ ഫരീഖിൻ വാഹിദിൻ, ഒരു സംഘത്തിൻ്റെ മേൽ മാത്രം, ഒരു സംഘത്തിൻ്റെ മേലാണ് കെസറുണ്ടായത് എങ്കിൽ, ഫത്തസഹീഹു മബിനിയുൻ അലാ അസുലൈനി, ഫത്തസഹീഹു, അപ്പോൾ തസഹീഹ് മബിനിയുൻ അലാ അസുലൈനി, രണ്ട് അസുലിൻ്റെ മേൽ എടുക്കപ്പെട്ടതാ, രണ്ട് കായിദയുടെ മേൽ എടുക്കപ്പെട്ടതാണ്. അതെന്താ നോക്കുക. അൽ അവ്വലു, ഒന്നാമത്തെ അസൽ, ഒന്നാമത്തെ കായിദ, ഇൻ കാന ബൈന റുഊസി മനിൻകസറത്തി സിഹാമു അലൈഹിം വ സിഹാമിഹിം മുവാഫഖത്തുൻ, വിഹിതം കെസ്റ് സിദ്ധിച്ചവരുടെ അതത് റുഊസിൻ്റെയും, ഇൻ കാന
ബൈന റുഊസി മൻ, ഒരുത്തരുടെ അതത് റുഊസിൻ്റെയും ഇൻകസറത്തി സിഹാമു അലൈഹിം അവരുടെ മേലാണ് എന്താക്കിയത്, കസറ് സിദ്ധിച്ചത്. അപ്പം വിഹിതം കസറ് കസറുണ്ടായ ആളുകൾ അവരുടെ അതത് റുഊസിൻ്റെയും വ സിഹാമിഹിം അവരുടെ സഹമിൻ്റെയും ഇടയിലുണ്ടായാൽ എന്തുണ്ടായാൽ, മുവാഫക്കത്തും മുവാഫക്കത്തുണ്ടായി, തവാഫുക്ക് ഉണ്ടായി. എന്നാൽ ഫയുറബു വഫ്കു അദദി റുഊസിഹിം, അവരുടെ അദദി റുഊസിൻ്റെ വഫ്കിനെ, അദദി റുഊസ് തന്നെ എത്ര ആളാണെന്ന് നോക്കുക, അതാണല്ലോ അദദി റുഊസ്, അദദി റുഊസിൻ്റെ വഫ്കിനെ ലർബ് ചെയ്യപ്പെടണം. എവിടെ, ഫി മബ്ലഗിൽ മസ്അലത്തി, മസ്അലയുടെ മബ്ലഗിൽ ലർബ് ചെയ്യപ്പെടണം. മസ്അല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അസലി മസ്അല ഉണ്ടല്ലോ, അത് അസലി മസ്അല തന്നെ ചിലപ്പോൾ ഔലാകാം, അതും ഉൾപ്പെടും. ഇനി റദ്ദാണെങ്കിൽ അങ്ങനെയും ഉണ്ടാവും. അപ്പോൾ അസലി മസ്അല എന്ന് പറഞ്ഞ് ഈ മബ്ലഗ് എന്ന് പറഞ്ഞതിൽ അസലി മസ്അല പെടും, റദ്ദുപെടും, ഔലുപെടും, എല്ലാം പെടും. അപ്പോൾ ഫയുറബു വഫ്കു അദദി റുഊസിഹിം, അവരുടെ അദദി റുഊസിൻ്റെ വഫ്കിനെ ലർബ് ചെയ്യപ്പെടണം. ഫി മബ്ലഗിൽ മസ്അലത്തി, മസ്അലയുടെ മബ്ലഗിൽ ലർബ് ചെയ്യപ്പെടണം. ഉദാഹരണം നമുക്ക് നോക്കാം. ക അബവൈനി വ അശ്രു ബനാത്തിൻ, വ അശ്രി ബനാത്തിൻ, ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് 10 പെൺമക്കളുണ്ട്, വാപ്പയും ഉമ്മയുമുണ്ട്. അപ്പോൾ വാപ്പക്കും ഉമ്മക്കും എത്രയാണ്, സുദുസും സുദുസുമാണ്, വാപ്പക്കും സുദുസ്, ഉമ്മക്കും സുദുസ്, 10 പെൺമക്കളുണ്ട്, അവർക്ക് സുലുസാനിയ. അപ്പോൾ ഇവിടെ അസലി മസ്അല എത്ര വരും, 6 അസലി മസ്അല. 6 നിന്ന് 1 ഉമ്മക്കൊടുത്തു, 6 നിന്ന് 1 ഉപ്പക്കും കൊടുത്തു, പിന്നെ ബാക്കി എത്രയാളുള്ളത്, 4 ഓഹരിയുണ്ട്. 4 ആർക്ക്, 10 പെൺമക്കൾക്ക്. പക്ഷേ അവരുടെ അതത് റുഊസും സഹമും തമ്മിൽ എന്തുണ്ടായി, മുവാഫക്കത്തുണ്ടായി. സഹമ് 4, അതത് റുഊസ് 10. അപ്പോൾ എത്രയാണ് അതിൻ്റെ വഫ്ക്ക് നോക്കണം, നിസ്വ് കൊണ്ടാണ് തവാഫുക്ക്, നിസ്വ് കൊണ്ടാണ് തവാഫുക്ക്. അപ്പോൾ അതത് റുഊസ് 10, അതിൻ്റെ നിസ്വ് എത്രയാ, 5. ഈ 5 എന്ത് ചെയ്യുക, അസല് മസ്അലയായ 6 ഗുണിക്കുക, 6 × 5 30, 30 നിന്ന് മസ്അല സഹിയാകും. 30ൻ്റെ സുദുസ് എത്രയാണ്, 5, 5 വാപ്പ കൊടുത്തു, 5 ഉമ്മ കൊടുത്തു. അപ്പോൾ 5 × 5 = 10, ബാക്കി 20 ഉണ്ട്, 20 10 കൊടുക്കാമല്ലോ, 2 വീതം കൊടുക്കുക ഓരോ പെൺമക്കൾക്കും. അപ്പോൾ മസ്അല ശരിപ്പെടുത്തൽ അങ്ങനെയാ. ഇനി മറ്റൊരു ഉദാഹരണം, വക്ക സൗജിൻ വ അബവൈനി വ സിത്തി ബനാത്തിൻ, ഒരു സ്ത്രീ മരണപ്പെട്ടു, അവൾക്ക് ഭർത്താവുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, 6 പെൺമക്കളുണ്ട്. ഭർത്താവ്, ഉപ്പ, ഉമ്മ, 6 പെൺമക്കൾ. ഭർത്താവിന് എത്രയാണ്, റുബുവാണ് ഉണ്ടാകും, ഫർമവാരീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് റുബുഴ്. വാപ്പക്ക് സുദുസ്, ഉമ്മക്ക് സുദുസ്, പെൺമക്കൾക്ക് സുലുസാനി. അപ്പോൾ അസലി മസ്അല 12 വരും. പക്ഷേ 12ൻ്റെ സുദുസ് ഉമ്മക്ക്, സുദുസ് ഉപ്പക്ക്, പിന്നെ റുബുഴ് ഭർത്താവിന്, സുലുസാനി പെൺമക്കൾക്ക്. അപ്പം എന്ത് ചെയ്യും, 12 നിന്ന് 15 ഔലാകും, 15 ഔലാകും. 15 നിന്ന് 3 ഭർത്താവിന് കൊടുക്കുക, 2 വീതം വാപ്പക്കും ഉമ്മക്കും കൊടുക്കുക, 2 ഉമ്മക്കും 2 വാപ്പക്കും കൊടുക്കുക. പിന്നെ എത്രയാളുള്ളത്, 8. അതായത് 12ൻ്റെ സുലുസാനി 8 ആ 8 എന്ത് ചെയ്യണം, 6 പെൺമക്കൾക്ക് കൊടുക്കണം, 6 പെൺമക്കൾക്ക് കൊടുക്കണം. അപ്പോൾ 6ഉം 8ഉം തമ്മിൽ എന്താ ബന്ധം, 6ഉം 8ഉം തമ്മിലുള്ള ഇവിടെ സഹമ എത്രയാണ്, 8, അതത് റുഊസ് 6. 6ഉം 8ഉം തമ്മിലുള്ള ബന്ധം നിസ്വ് കൊണ്ട് തവാഫുക്ക. അപ്പോൾ 6ൻ്റെ നിസ്വ് എത്രയാണ്, 3 കൊണ്ട് എന്ത് ചെയ്യണം, അസല് മസ്അലയായ 15, ഇവിടെ 12 നിന്ന് 15 ഔലായിട്ടുണ്ടല്ലോ, ആ 15 എന്ത് ചെയ്യുക, 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 15 × 3 45, 45 നിന്ന് മസ്അല സഹിയാകും. 45 നിന്ന് 9 ഭർത്താവിന് കൊടുത്തു, 6 ഉമ്മക്ക് കൊടുത്തു, 6 ഉപ്പ കൊടുത്തു. 45 നിന്ന് 9 ഭർത്താവിന് കൊടുക്കണം, പിന്നെ 6 ഉമ്മക്ക്, 6 ഉപ്പക്ക്. അപ്പോൾ 6ഉം 6ഉം 12, 12ഉം 9ഉം 21, 21 ബാക്കി എത്ര ഉണ്ട്, 45 ഉള്ളത്, 24 ബാക്കി. 24 6 കൊടുക്കാമല്ലോ, 4 വീതം കൊടുത്താൽ കൃത്യമായിട്ട് കൊടുക്കാമല്ലോ അല്ലേ. 6 × 4 = 24. പിന്നെന്തിനാ ഇവിടെ രണ്ട് ഉദാഹരണം പറഞ്ഞത്, ഏത്, ആദ്യത്തെ വാപ്പയും ഉമ്മയും 10 പെൺമക്കളും, രണ്ടാമത്തത് ഭർത്താവും വാപ്പയും ഉമ്മയും 6 പെൺമക്കളും. രണ്ട് ഉദാഹരണം എന്തിനാ പറഞ്ഞത്, ഒന്ന് അസല് മസ്അല, മറ്റത് ഔലിന് ഉദാഹരണം പറഞ്ഞ, രണ്ടാമത്തേത് ഔലിന് ഉദാഹരണം, പിന്നെ റദ്ദിന് ഉദാഹരണം പറഞ്ഞിട്ടില്ലല്ലോ. സാധാരണയിൽ അധികരിച്ചും വരാറുള്ളത് അസല് മസ്അല അങ്ങനെ തന്നെ വരിക, അതേപ്രകാരം ഏതുമാണ്, ഔലാണ് വരാറുള്ളത്. അതുകൊണ്ട് അവ രണ്ടിന് ഉദാഹരണം പറഞ്ഞത്.
ഇനി വസാനി രണ്ടാമത്തെ കായിത രണ്ട് അസിലുണ്ട് തന്നെ രണ്ടാമത്തെ അസില് ഇൻകാന ബൈനഹുമാ മുബായനത്തുൻ ഇനി അദദുർ റുഊസിന്റെയും അവർക്ക് ലഭിച്ചതായ സഹമിന്റെയും ഇടയിലുണ്ടായി മുബായനത്തുൻ തബായിന് കുല്ലിയുണ്ടായി തബായുനാണ് അദദുർ റുഊസിന്റെയും അവർക്ക് ലഭിച്ചതായ സഹമിന്റെയും ഇടയിൽ തബായുനുണ്ടായാൽ ഫയുറബു ജമീഉ അദദി റുഊസിഹിം ഫീ മബ്ലഗിൽ മസ്അലത്തി അവരുടെ അദദുർ റുഊസിന്റെ ജമീഇന ലർബ് ചെയ്യപ്പെടണം നേരത്തെ നമ്മൾ വഫ്കിന ലർബ് ചെയ്യപ്പെടണം എന്നാ പറഞ്ഞത് ഇവിടെ ജമീഇന ലർബ് ചെയ്യപ്പെടണം ഫീ മബ്ലഗിൽ മസ്അലത്തി മസ്അലയുടെ മബ്ലഗിൽ ലർബ് ചെയ്യപ്പെടണം അപ്പൊ മസ്അല ഉദാഹരണം അസല് മസ്അല ആറാന്ന് കൂട്ടുക ആറിൽ ഇവിടെ അദദുർ റുഊസ് എത്രയാണോ അതിനെന്താക്കണം ലർബ് ചെയ്യണം ഉദാഹരണം നമുക്ക് നോക്കാം ക സൗജിൻ വ ഹംസി ബനാത്തിൻ ഒരാൾ മരണപ്പെട്ടു ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് ക സൗജിൻ ഭർത്താവ് വ ഹംസി അഹവാത്തിൻ ബനാത്ത് അല്ല കേട്ടോ അഹവാത്ത് അപ്പൊ സൗജിൻ എത്രയാ ഫറവും വാരിസ് ഇല്ലാത്തത് കൊണ്ട് നിസ്ഫ് ലഭിക്കും ഹംസി അഹവാത്ത് അഞ്ച് സഹോദരിമാരുണ്ട് അവർക്ക് സുലുസാനിയും ലഭിക്കും അപ്പം ഭർത്താവിന് നിസ്ഫും ഇവർക്ക് സുലുസാനിയും അപ്പോൾ അസല് മസല ആറാണ് ആറ് ഏഴിലേക്ക് ഔലാകും കാരണം ആറിൻ്റെ നിസ്ഫ് മൂന്നാർക്ക് കൊടുക്കണം സൗജിന് കൊടുക്കണം ആറിൻ്റെ സുലുസാനിയായ നാലാർക്കും കൊടുക്കണം ഹംസ് അഹവാത്ത് അഞ്ച് സഹോദരിമാർക്കും കൊടുക്കണം അപ്പോൾ അവർക്കുള്ളത് നാലാണ് എത്ര ആളുണ്ട് അഞ്ചാളുണ്ട് അപ്പം നാലും അഞ്ചും തമ്മിലുള്ള ബന്ധം തബായുനാണ് അപ്പം എന്ത് ചെയ്യുക ഈ സഹമ് അല്ല അദദുർ റുഊസ് അദദുർ റുഊസ് എത്രയാണ് അഞ്ചല്ലേ ഈ അഞ്ച് കൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ അസല് മസലയായ ആറിനെ ആറല്ല ഇവിടെ അസല് മസല ആറിൽ നിന്ന് ഏഴിലേക്ക് ഔലായിട്ടുണ്ട് ആ ഏഴിന് എന്താക്കുക ഗുണിക്കുക അപ്പം ഏഴ് ഇൻറ്റു അഞ്ച് ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ചിൽ നിന്ന് മസല സഹിയാകും മുപ്പത്തഞ്ച് അതായത് നമ്മൾ മുപ്പതിൻ്റെതാണ് നോക്കേണ്ടത് മുപ്പതിൻ്റെ നിസ്ബത്തിലയാ പതിനഞ്ച് പതിനഞ്ച് സൗജിന് എടുത്തു ബാക്കി എത്രയുണ്ട് മുപ്പത്തഞ്ചിലേക്ക് ബാക്കി ഇരുപതുണ്ട് ഇരുപതിൽ നിന്ന് അഞ്ച് സഹോദരിമാരാണല്ലോ ഓരോരുത്തർക്കും നാല് വീതം കൊടുത്താൽ മതിയല്ലോ നാലഞ്ച് ഇരുപത് ആ ഹംസി അഹവാത്തിൻ്റെ അബവൈനി വാപ്പ ഇമ്മയൊത്തഞ്ച് സഹോദരിമാരാട്ടോ ഇനി വക്ക അബവൈനി വസലാസി ബനാത്തിൻ ഇനി ഒരു ആൾ മരണപ്പെട്ടു അവർക്കുള്ളത് വാപ്പയും ഉമ്മയും മൂന്ന് സഹോദരിമാരാണ് വാപ്പയും ഉമ്മയും മൂന്ന് സഹോദരിമാരും അല്ലെ മൂന്ന് പെൺമക്കൾ വാപ്പയും ഉമ്മയും മൂന്ന് പെൺമക്കളും അതാ വക്ക അബവൈനി വസലാസി ബനാത്തിൻ വാപ്പ ഉമ്മ മൂന്ന് പെൺമക്കൾ അപ്പം എത്ര വാപ്പക്ക് എത്രയാണ് സുദുസ് ഉമ്മക്കോ സുദുസ് അതേപ്രകാരം തന്നെ വസലാസി ബനാത്തിൻ മൂന്ന് പെൺമക്കൾക്ക് സുലുസാനി അപ്പം അസല് മസല ഇവിടെ എത്ര ഉണ്ടാവും ഇവിടെ അസല് മസല ആറാണ് ആറിൽ നിന്ന് ഒന്നാർക്ക് കൊടുത്തു ഉപ്പ കൊടുത്തു ആറിൽ നിന്ന് ഒന്ന് ഉമ്മക്കും കൊടുത്തു പിന്നെ നാലാർക്കാണ് മൂന്ന് പെൺമക്കൾക്കാണ് മൂന്ന് പെൺമക്കൾക്കാണ് നാല് അപ്പം മൂന്നും നാലും തമ്മിലുള്ള ബന്ധം തബായുനാണ് അപ്പം അദദുർ റുഊസ് എത്രയാ അദദുർ റുഊസ് മൂന്നാണ് മൂന്ന് കൊണ്ട് അസല് മസലയായ ആറിനെ ഗുണിക്കുക അസല് മസലയായ ആറിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക അപ്പം മൂന്നാറ് പതിനെട്ട് മൂന്നാറ് പതിനെട്ട് പതിനെട്ടിൻ്റെ പതിനെട്ടിൽ നിന്ന് മൂന്നാർക്ക് കൊടുത്തു വാപ്പ കൊടുത്തു മൂന്നുമ്മക്കും കൊടുത്തു അപ്പം മൂന്ന് മൂന്ന് ആറ് ബാക്കി പന്ത്രണ്ടുണ്ട് പന്ത്രണ്ട് എന്ത് ചെയ്യണം നാല് പെൺമക്കൾക്ക് അല്ല മൂന്ന് പെൺമക്കൾക്ക് കൊടുക്കുക അപ്പം നാല് വീതം കൊടുക്കുക അപ്പം നാലും 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 അവർക്ക് കൊടുത്തു അപ്പം നാല് മൂന്ന് പെൺമക്കളല്ലേ അപ്പം അവർക്ക് എത്രയാണ് ഉണ്ടാവുക നാല് വീതം അവർക്ക് കൊടുത്തു അപ്പം നാലും 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 പന്ത്രണ്ടായി പിന്നെ വാപ്പക്കും ഉമ്മക്കും എത്ര മൂന്ന് വീതം അപ്പോൾ പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് പതിനഞ്ച് മൂന്നും പതിനെട്ട് അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് കെസറ് ഒരു സംഘത്തിൻ്റെ മേൽ മാത്രം കെസറ് ഉണ്ടായാൽ അവിടെ ചെയ്യേണ്ട രൂപമാണ് നമ്മൾ പറഞ്ഞ് ഇനി ഒന്നിനേക്കാൾ കൂടുതൽ സിൻഫിൻ്റെ മേൽ കെസറ് ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله